നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണ്ണത്തിന്റെ വില കുതിച്ചിരുന്നത് പോലെയാണ് കേരളത്തിന്റെ കടവും ഒപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ഉയരുന്നത് ഒരു വർഷം കൊണ്ട് ശമ്പളത്തിൽ 52% വർധനയുണ്ടായത് കേരളത്തിൽ മാത്രമാണ് ശമ്പളവും പെൻഷനും കൊടുക്കാനായി കടം വാങ്ങിക്കുന്ന സംവിധാനമായി ധനകാര്യ വകുപ്പ് മാറിയോ എന്ന സംശയത്തിലാണ് സംസ്ഥാനം മുൻപ് ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം രൂക്ഷമായ ധനകാര്യ പ്രതിസന്ധി നേരിടുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു റവന്യൂ ചെലവിന് പോലും കടമെടുക്കേണ്ട സ്ഥിതിയാണ് ഇത്തരമൊരവസ്ഥയിൽ നിന്ന് മാറി സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മെച്ചപ്പെടുത്താൻ പുതിയ വഴികൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് വെറും പ്രഖ്യാപനവും പ്രസംഗവുമായി ഒതുങ്ങാതെ സംസ്ഥാനത്തിന്റെ ധനകാര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴി തെളിയിക്കേണ്ടതാണെന്ന ബോധ്യം നിലവിൽ വരേണ്ടതാണ് പ്രസ്താവനകൾ കൊണ്ടും പ്രചാരണം കൊണ്ടും ധനപ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ലെന്നും അതിന് ധീരവും കർശനവുമായ നടപടികളാണ് വേണ്ടതെന്നും ബജറ്റ് അവലോകന സമിതി വിലയിരുത്തുന്നു 2018-19 വർഷങ്ങളിലെ പ്രളയവും പിന്നാലെ എത്തിയ കോവിഡ് മഹാമാരിയും നമ്മുടെ സാമ്പത്തിക രംഗത്ത് കനത്ത തിരിച്ചടി സൃഷ്ടിച്ചിട്ടുണ്ട് അതിനു പുറമെയാണ് യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച ഇന്ധന പ്രതിസന്ധി ഇതൊരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് നയിക്കുന്നത് ആഗോള രംഗത്തെ മാറ്റങ്ങളും കേരളത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഗൾഫിൽ നിന്ന് വൻതോതിൽ പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് മടങ്ങിപ്പോകാൻ കഴിയാത്ത വിധം വലിയ പ്രതിസന്ധി തുടരുന്നു 14 ലക്ഷം പ്രവാസികളിൽ 3 ലക്ഷത്തിലേറെ പേർ യാതൊരു ജോലിയുമില്ലാതെ കഷ്ടപ്പെടുകയാണ് 1999-2000 ഇതിനു മുൻപ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ധനകാര്യ പ്രതിസന്ധി ഉണ്ടായത് എ കെ ആന്റണി അധികാരത്തിലേക്ക് വന്ന സമയമായിരുന്നു അത് തൊട്ടു മുൻപിലത്തെ LDF സർക്കാർ നടപ്പിലാക്കിയ ശമ്പള പെൻഷൻ വർധനയായിരുന്നു അന്നും പ്രതിസന്ധിക്ക് കാരണം ഇന്നത്തെ ധനകാര്യ പ്രതിസന്ധിയുടെ അടിസ്ഥാനവും ശമ്പള പെൻഷൻ വർധന സൃഷ്ടിച്ച ഭീമമായ ബാധ്യതയാണ് തുടർച്ചയായ ധനപ്രതിസന്ധിയുടെ കാരണം 5 വർഷത്തിൽ ഒരിക്കൽ നടപ്പിലാക്കുന്ന ശമ്പള പെൻഷൻ വർധനയാണെന്ന് 2012 പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി കണ്ടെത്തിയിരുന്നു ആ കമ്മിറ്റി 3 പ്രധാന ശുപാർശകളാണ് സമർപ്പിച്ചത് ശമ്പള പെൻഷൻ വർധന കേന്ദ്രത്തിലേതുപോലെ 10 വർഷത്തിൽ ഒരിക്കലാക്കുക സ്വകാര്യ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ സ്ഥാപനങ്ങളും കോഴ്സുകളും അനുവദിക്കാതിരിക്കുക സെക്യൂരിറ്റി പൊതുനിരത്ത് വൃത്തിയാക്കൽ ശുചീകരണം തുടങ്ങിയ മേഖലകളിൽ സ്ഥിരം ജീവനക്കാർക്ക് പകരം പുറം ജോലി കരാറുകാർ ഏർപ്പെടുത്തുക എന്നിവയായിരുന്നു ഇതെല്ലാം എന്നാൽ ഈ ശുപാർശകൾക്കെതിരെ ശക്തമായ എതിർപ്പാണ് അന്ന് ഉയർന്നത് ഇപ്പോൾ ശമ്പള പെൻഷൻ പരിഷ്കരിച്ചത് കാരണം ചെലവിൽ ഭീമമായ വർധനമാണ് ഉണ്ടായത് 2020-21 ശമ്പള പെൻഷൻ ചെലവ് 47,705 കോടി രൂപയായിരുന്നു 2021-22 അത് 72,484 കോടിയായി വർദ്ധിച്ചു 52% വർധന ഇത് താങ്ങാൻ കഴിയാതെ ട്രഷറി തകർന്നിരിക്കുന്നു 15-ാം ധനകാര്യ കമ്മീഷൻ ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിച്ച ഒരു സംസ്ഥാനം കേരളമാണ് അതായത് 53,137 കോടി രൂപയാണ് കേരളം റവന്യൂ കമ്മിയായി കേരളം പറ്റിയിരിക്കുന്നത് കിഫ്ബി വഴിയുള്ള കടം വാങ്ങലും സാമൂഹിക സുരക്ഷാ പെൻഷന് വേണ്ടിയുള്ള കടം വാങ്ങലും ബജറ്റിന് പുറത്താണ് നടക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അവ ഉപയോഗിക്കുന്നത് ബജറ്റ് ആവശ്യങ്ങൾക്കാണെന്നാണ് CAG കണ്ടെത്തൽ അതുകൊണ്ട് ഈ വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ വായ്പയാണെന്ന് CAG പറയുന്നതും കൂടുതൽ വായ്പകൾ എടുക്കാൻ കേന്ദ്രം വിലക്കേർപ്പെടുത്തുന്നുമെന്നതാണ് വസ്തുത കാലാകാലങ്ങളിൽ ധനകാര്യ വകുപ്പിലെത്തുന്ന ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടും അവർ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവിന് മുഖ്യ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നതാണ് ധനകാര്യം മോശമാകാൻ ഇടയാക്കിയിട്ടുള്ളത് പരിശീലനം സിദ്ധിച്ച സാമ്പത്തിക വിദഗ്ധരെ ഉൾപ്പെടുത്തി ധനകാര്യ വകുപ്പ് പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയാണ് ക്ലർക്കായി സർവീസിലെത്തുന്ന വ്യക്തിയാണ് സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതെന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിനായി നികുതി പിരിവ് ഊർജിതമാക്കുകയും അവർക്ക് ലഭിക്കാനുള്ള ഫീസിനങ്ങളിൽ വ്യത്യാസം വരുത്തുകയാണ് ചെയ്യേണ്ടത് അതുപോലെ പെൻഷൻ വിതരണത്തിനുള്ള ഭീമമായ തുകയിൽ കുറവ് വരുത്തുകയോ പെൻഷൻ ഏകീകരിക്കുകയോ വേണമെന്ന ആവശ്യവും വരുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്ക് 5 വർഷത്തിലൊരിക്കലുള്ള ശമ്പള പരിഷ്കരണം പോരെന്നും കേന്ദ്ര സർക്കാർ നൽകുന്ന ശമ്പളവും ആനുകൂല്യവും നൽകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം അതും കൂടി അംഗീകരിച്ചു കൊടുത്താൽ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെത്തും ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലും പാർട്ടിയിലെ ഇഷ്ടക്കാർക്ക് സർക്കാർ പണം വീതിച്ചു കൊടുക്കുന്നതിലും പുലർത്തുന്ന ശ്രദ്ധ നികുതി ഇതര വരുമാന സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താനും ദൂർത്തു കുറയ്ക്കാനുമുള്ള ശ്രമങ്ങളും ഉണ്ടായാൽ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും